Hello everyone, welcome to Vedantu Malayalam channel. Ellavarkum Vedantu Malayalam channel like swagatham. Yes, appo innathe oru session ennu parayunnathu fee structure ne kurichu parayan vendittana. Adhaayathu nammude engineering colleges il padikkan aagrahikkunna kuttikalkku category wise, okay, category wise government laanenge engeniyana self financing allengil government control self financing colleges laanenge engenekkana vera ennulladhine pattittana nammal innu charcha cheyan povunnathu. Yes. അപ്പം ഈ ഒരു സെഷൻ ഒക്കെ ഇത്രയും നേരത്തെ ചെയ്യുന്നതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് ഒരു മുൻ ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷനും അലോട്ട്മെൻറ്റ് പ്രോസസ്സും എന്താണ്, എങ്ങനെയാണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് നമ്മൾ വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുക. കാരണം പറഞ്ഞല്ലോ, നമ്മുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ബട്ട് ഈവൻ ദോ ഇതെല്ലാം മുന്നേ കൂട്ടി ചെയ്യുന്നതിൻ്റെ കാര്യം നിങ്ങൾ മിസ്റ്റേക്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇത് ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലെ എന്താ പറയുക, ആപ്ലിക്കേഷൻ ഫോം ഫില്ലിങ്ങിൻ്റെ സമയത്താണെങ്കിൽ നമ്മൾ ചെയ്ത വീഡിയോസിന് താഴെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ സമയത്തും എല്ലാ സമയത്തും കുട്ടികൾ മാം ഞാനിങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്തു പോയി എന്താ ചെയ്യുക, ഇങ്ങനെ ഒരുപാട് കമൻസ് ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് തോന്നും നമ്മളൊന്നും ചെയ്യില്ലെന്ന്. പക്ഷേ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അയ്യോ ചെയ്തു പോയല്ലോ എന്ന് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ നമ്മൾ ഓരോ സെഷൻസും ചെയ്യുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ആ സമയത്ത്, അതായത് നിങ്ങളുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, നിങ്ങളുടെ അലോട്ട്മെന്റിന്റെ സമയത്ത്, നിങ്ങളുടെ അഡ്മിഷന്റെ സമയത്ത് എന്തൊക്കെ ഗൈഡൻസ് വേണോ അതെല്ലാം നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. കാരണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ നമ്മൾ പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇനി മുന്നോട്ടേക്കുള്ള ജേണിയിൽ, ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ഈ ഇപ്പം എന്താ പറയുക, ഓപ്ഷൻ രജിസ്ട്രേഷൻ കഴിഞ്ഞതോടുകൂടെ നിങ്ങൾക്ക് കീമിൻ്റെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി എന്ന് പറയാൻ പറ്റത്തില്ല. സോ മുന്നോട്ടേക്കുള്ള എല്ലാ പ്രോസസ്സിലും ഒരാളുടെ ഹെൽപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്തു പോയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ അയ്യോ ഇത് ഇവർ മുന്നേ പറഞ്ഞിരുന്നോ, ഇതറിയാതെ പോയല്ലോ എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരരുത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് മാക്സിമം നമ്പർ ഓഫ് സെഷൻസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. സോ അതിൻ്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് തന്നെ ഇരിക്കുക. ഒരുപാട് ഒരുപാട് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ആൻഡ് ഓൾസോ എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ കൃത്യമായിട്ട് ഓൺ ടൈമിൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. യെസ്. അപ്പോൾ കം ടു ദ പോയിൻറ്റ്, ഫീസാണ്. അപ്പോൾ നമുക്കറിയാലോ നമ്മുടെ ഗവൺമെൻറ് കോളേജസിലാണെന്നുണ്ടെങ്കിൽ ഫീസ് എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ളൊരു ഫീസാണ്. 8,650 രൂപയാണ് നമ്മുടെ ഫീസ് വരുന്നത്. സോ ഈ ഫീസ് നമുക്ക് അഫോർഡബിൾ ആണ്. ആൻഡ് ഓൾസോ ചെറിയ ചെറിയ എമൗണ്ട്സ് വരും, അതായത് PTA ഫണ്ട് അങ്ങനെ ചെറിയ ചെറിയ എമൗണ്ട്സ് വേറെ അഡീഷണലി വരും. സോ ഒരു വർഷത്തേക്ക് 8,650 ആണ് അവിടുത്തെ ഫീസ് വരുന്നത്. അതെല്ലാവർക്കും അഫോർഡബിൾ ആണ്. സോ ഗവൺമെൻറ് ആൻഡ് എയ്ഡഡ് കോളേജസിൽ ഈ പറയുന്ന പോലെ ഇത്രയുമാണ് എമൗണ്ട് ഓഫ് ഫീസ് വരുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, അതായത് നമ്മുടെ സെൽഫ് ഫിനാൻസിങ് കോളേജ്. സെൽഫ് ഫിനാൻസിങ് കോളേജൊക്കെ ആകുമ്പോഴത്തേനും മിനിമം 40,000 രൂപയാണ് ഫീസ് വരുന്നത്. ഓക്കെ, സോ ആ 40,000 മുതൽ 100,000 വരെ, 100,000 അതിൽ കൂടുതലും ഫീസ് മേടിക്കുന്നവരുണ്ട്. പെർ ഇയർ അത്രയും മേടിക്കുന്ന ഒരുപാട് കോളേജസ് ഉണ്ട്. സോ ഇത് നിങ്ങൾക്ക് എപ്പോഴാണ് അറിയാൻ പറ്റുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഓരോ കോളേജസിൻ്റെയും ട്യൂഷൻ ഫീ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് ഓരോ കോളേജസ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പം അവിടെ നിങ്ങൾ വരുന്ന ട്യൂഷൻ ഫീസും നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. ആൻഡ് അടുത്തത് പറയുന്നത് ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് കോളേജസാണ്. അവിടെ നമുക്കറിയാം രണ്ട് സീറ്റ്സ് വരുന്നുണ്ട്. ഒന്ന് മെറിറ്റ് സീറ്റും വരുന്നുണ്ട്, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റും വരുന്നുണ്ട്. മെറിറ്റ് സീറ്റ് ഈ പറഞ്ഞ പോലെ തന്നെ 40K വരുന്നത്. മാനേജ്മെൻറ്റ് സീറ്റ് ആകുമ്പം 75K വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് കോളേജസിൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കോളേജസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെയും റിസർവേഷൻസ് ഉണ്ട്. അതായത് ഇപ്പം മുസ്ലിം ഓറിയൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ റിസർവേഷൻ ഉണ്ട്. സോ അവിടെയും ഫീസ് സ്ട്രക്ചറിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരും. സോ ഇതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്ഡേറ്റ് കിട്ടുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് നിങ്ങൾ ഓരോ കോളേജസ് ചൂസ് ചെയ്യുമ്പോഴും കൃത്യമായിട്ട് അവിടെ നമ്മുടെ ഫീസ് ഡീറ്റെയിൽസ്, ട്യൂഷൻ ഫീസ് എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ മെറിറ്റ് സീറ്റുണ്ട്, മാനേജ്മെൻറ്റ് സീറ്റുണ്ട്. അപ്പോൾ നമ്മളിതെങ്ങനെ തിരിച്ചറിയും മാനേജ്മെൻറ്റ് സീറ്റാണോ മെറിറ്റ് സീറ്റാണോ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളത്? അതിനുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുവാണ് ഒരു കോളേജ് നിങ്ങൾ ചൂസ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് എന്തായാലും മെറിറ്റേ കിട്ടത്തില്ല, പക്ഷേ ആ കോളേജിൽ തന്നെ പോകണം, മാനേജ്മെൻറ്റിൽ കിട്ടുകയും ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെറിറ്റ് സീറ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. മാനേജ്മെൻറ്റ് ആകുമ്പോൾ അത്രത്തോളം ടൈറ്റ് ആയിരിക്കില്ല കോമ്പറ്റീഷൻ. അതാണ് വ്യത്യാസം വരുന്നത്. സോ നിങ്ങൾക്ക് മെറിറ്റ് സീറ്റിൽ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റ്, അതായത് ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് സെയിം കോളേജ് മാനേജ്മെൻറ്റ് സീറ്റ്, സെയിം കോളേജ് മെറിറ്റ് സീറ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ മെറിറ്റ് സീറ്റിന്, സോറി മാനേജ്മെൻറ്റ് സീറ്റിനാണ് നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് നിങ്ങൾ കൊടുക്കണം. ഓക്കെ, കാറ്റഗറി നിങ്ങൾ പറയുമ്പോൾ മാനേജ്മെൻറ്റ് ആണ് എന്നുള്ളത് നിങ്ങളവിടെ കൃത്യമായിട്ട് കൊടുക്കണം. ആൻഡ് ഓൾസോ ഒരു സജഷൻ ആണ്, മെറിറ്റ് സീറ്റിന് നിങ്ങൾക്ക് അർഹതയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് തോന്നുവാണെങ്കിലും ചുമ്മാ ഒന്ന് കൊടുക്കുക. കാരണം ഏതെങ്കിലും കാരണവശാൽ നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് വേണം അതിൻ്റെ മാനേജ്മെൻറ്റ് കൊടുക്കാനായിട്ട്. അത് ജസ്റ്റ് ഒരു സജഷൻ ആണ്. നിങ്ങൾക്ക് മേ ബി 100% അല്ലെങ്കിൽ 150% ഉറപ്പുണ്ടായിരിക്കും അവിടെ മെറിറ്റിൽ കിട്ടാനുള്ള ചാൻസ് ഇല്ല എന്ന്. എങ്കിൽ പോലും
എന്താ പറയുക മാനേജ്മെൻറ്റ് ഇത് മുമ്പ് ജസ്റ്റ് നമ്മുടെ എന്താ പറയുക നമുക്ക് എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും കൊടുക്കാം അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കൊടുക്കാം അതുകൊണ്ട് തന്നെ മെറിറ്റ് സീറ്റ് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ മാനേജ്മെൻറ്റ് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ സോ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഇതുപോലെ നിങ്ങളുടെ ഗൈഡ് ചെയ്യാനുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും സോ സ്റ്റേ ട്യൂൺഡ് ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ് താങ്ക് യു സോ മച്ച്